വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മുല്ലാക്കമാരെ കൊണ്ട് തുപ്പിച്ച് സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ വലിയ വിവാദത്തിൽപ്പെട്ടിരുന്നു. കൊലപാതകം നടന്ന് മണിക്കൂറുകൾ കഴിയവേ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ കെ സുരേന്ദ്രൻ ചിരിക്കുകയായിരുന്നു. സ്വന്തം പാർട്ടിയിലെ, പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത ഒരു പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെട്ട സമയത്ത് എങ്ങനെയാണ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രന് ചിരിക്കാൻ സാധിച്ചത് എന്നുള്ള ചോദ്യം മറ്റാരുമല്ല ഉയർത്തിയത്, സംഘികൾ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുടെ പ്രവർത്തകരടക്കം കെ സുരേന്ദ്രനെ വിമർശിച്ച് രംഗത്ത് വരികയും പച്ചത്തെറി വിളിക്കുകയും ചെയ്തു. രൂക്ഷമായ പ്രതികരണങ്ങളുമായിട്ടാണ് കെ സുരേന്ദ്രനെ സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകർ നേരിട്ടത്. പിന്നീട് എങ്ങനെയൊക്കെയോ ആയിട്ട് അതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് പ്രതിഷേധ പരിപാടിയിൽ കെ സുരേന്ദ്രൻ സംസാരിച്ച രീതി. കെ സുരേന്ദ്രൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, ഒരു തലക്ക് വെളിവില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ കാട് പറയുകയാണ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ പറയുകയാണ്, ഹലാൽ ഭക്ഷണം എന്നുള്ളത് തുപ്പിയിട്ട് തരുന്ന ഭക്ഷണമാണ്, മൗലിയാക്കന്മാർ തുപ്പിയിട്ട് കൊടുക്കുന്നതാണ് ഹലാൽ ഭക്ഷണം. ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് വെച്ചിട്ടുള്ളതൊക്കെ മൗലിയാക്കന്മാർ വന്നിട്ട് രാവിലെ തുപ്പിയിട്ടാണ് എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യുന്നുള്ളത്. ഈ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം, അതുകൊണ്ട് ഹലാൽ ഭക്ഷണം ആരും കഴിക്കരുത് എന്നാണ് സുരേന്ദ്രന്റെ ഒരു ആരോപണം. ഇതിന് തക്കതായിട്ടുള്ള മറുപടി സുരേന്ദ്രന്റെ ആ പോസ്റ്റിന് ശേഷം സുരേന്ദ്രന് തന്നെ ലഭിച്ചിട്ടുള്ളതുമാണ്. അതിനുശേഷം സുരേന്ദ്രൻ പറയുന്നത്, കേരളത്തിൽ ഒരു കൂട്ടം ആളുകൾ നായ്ക്കളെ വെട്ടിയിട്ട് പരിശീലനം നേടുകയാണ്. ഓടുന്ന നായയുടെ പിന്നാലെ ഓടിയിട്ട് ആ നായയെ വെട്ടുന്നു. ആ നായ വെട്ടിയിട്ട് മനുഷ്യരെ, പ്രത്യേകിച്ചിട്ട് സംഘപരിവാർ പ്രവർത്തകരെ കൊല്ലാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് നടത്തുകയാണ്. അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണം ശക്തമാക്കി കഴിഞ്ഞാൽ നായ്ക്കളെ വെട്ടുന്ന കാര്യവും കൂടി പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. മനുഷ്യരെ കൊല്ലുന്നതിന് മുൻപ് ഓടുന്ന നായ്ക്കളെ വെട്ടിയിട്ട് പരിശീലനം നേടുന്നു എന്നാണ് സുരേന്ദ്രന്റെ മറ്റൊരു ആരോപണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രന്റെ ഈ വിഷയം, അതായത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത്, നേരത്തെ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിനിടയിൽ ചിരിച്ചുപോയ കെ സുരേന്ദ്രനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ വരികയും യുവാക്കളടക്കം കെ സുരേന്ദ്രനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ടിയിലെ യുവാക്കൾ, അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തേണ്ടത് സുരേന്ദ്രന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. അതിന്റെ പേരിലാണോ ഈ നാടകമൊക്കെ കളിക്കുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത് പക്കാ വിദ്വേഷ പരാമർശങ്ങളാണ്. ഹലാൽ എന്താണ് എന്നുള്ളതും ഹലാലിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഹൈന്ദവ സഹോദരന്മാരടക്കം സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് പച്ചക്ക് വിളിച്ചു പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. ഹലാലിൽ തുപ്പുന്നതോ മറ്റുള്ള കാര്യങ്ങളൊന്നോ ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള സുരേന്ദ്രന്റെ ഒരു നാടകമാണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുള്ള ചോദ്യങ്ങൾ. സുരേന്ദ്രന്റെ തലക്ക് വെളിവില്ലേ എന്നുള്ള ചോദ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ തുരുതുര വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് അറിയാം.